നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രേരണനായി കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമ്മൾ എല്ലാവരും കൂട്ടി വരുത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയം നമ്മുടെ ചർച്ചിന് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ അങ്കിൾ ആന്റി, ഈ പ്രെയർ ലൈൻ എന്ന ഈ കോൺസെപ്റ്റ് മുമ്പോട്ട് വന്ന ടോം അങ്കിൾ, ലേഡീസ് പ്രെയർ ലൈൻ നേതൃത്വം കൊടുക്കുന്ന ഡോളി ആന്റി, നമ്മുടെ ദൈവമക്കളെ എല്ലാം ഈ സമയത്ത് എളിവൾ ഓർക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ വചനവുമായി നിൽക്കുവാൻ എളിവൾക്ക് യോഗ്യതയൊന്നും ഇല്ല, എങ്കിലും ഇതൊരു പ്രിവിലേജ് ആയിട്ട് എളിവൾ കാണുകയാണ്. കർത്താവ് എന്നോട് തന്നത്, എന്നോട് വാസ്തവമായി സംസാരിച്ച വചനങ്ങൾ ഇന്ന് ചില വ്യക്തികൾക്കെങ്കിലും അതൊരു അനുഗ്രഹത്തിന്, ഒരു ഉറപ്പിന് കാരണമായി തീരുമെന്ന് എളിവൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. എല്ലാ ആഴ്ചയും ഒരു മുടക്കവും കൂടാതെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ആന്റിമാരുണ്ട്. ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും അതിന് മറുപടി തരും. ദൈവം നമ്മുടെ സഭയുടെ ഏറ്റവും നടുന്തൂണാണ് നമ്മുടെ ഈ പ്രെയർ ലൈന്. ദൈവം അതിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയവിള ബില്ലി ഗ്രഹാമിനെ ഓർക്കെയായിരുന്നു. കഴിഞ്ഞ ദിവസമാണല്ലോ കർത്തൃദാസൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. അദ്ദേഹം ഒരു മദേഴ്സ് ഡേയിൽ ഇപ്രകാരം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഔട്ട് ഓഫ് ഓൾ ദ പീപ്പിൾ ഐ ഹാവ് എവർ നോൺ, ഷീ ഹാഡ് ദ ഗ്രേറ്റസ്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ മീ. അതായത് ബില്ലി ഗ്രഹാം തന്റെ മാതാവായ മോറോ ഗ്രഹാമിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണത്. പ്രിയ ദൈവമക്കളെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒത്തിരി പേരെ പരിചയപ്പെട്ടു, ഒരുപാട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത ദൈവത്തിന്റെ ദാസനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മദറിന്റെ ആ ഇൻഫ്ലുവൻസ് ഒരിക്കലും, അദ്ദേഹത്തിന്റെ മദറിന്റെ പ്രേയറാണ് അദ്ദേഹത്തെ ഈ ഒരു ഇതിലേക്ക് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം ഒരു ഫാർമർ കുടുംബത്തിൽ നിന്നാണ് മുമ്പോട്ട് വന്നത്. എങ്കിലും ചെറിയൊരു ബാലനായിരുന്നപ്പോൾ നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളെയൊക്കെ പോലെ തന്നെ കളിക്കാൻ ഇഷ്ടപ്പെടുകയും ബേസ്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുകയും ചർച്ചിലൊന്നും പോകാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. എന്നാൽ 16-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ദൈവവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായി. അതിനുശേഷം ബൈബിൾ സ്കൂളിൽ പോവുകയും ദൈവവചനം അവിടെ അഭ്യസിക്കുകയും ബില്ലി ഗ്രഹാമിന് ദൈവം സഹായിച്ചു. എന്നാൽ അദ്ദേഹത്തെ ആ ബൈബിൾ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ 10 മണിയാകുമ്പോൾ ബില്ലി ഗ്രഹാമിന്റെ പേരൻസ്, അതായത് മാതാവും പിതാവും, തങ്ങളുടെ വീടിന്റെ മേളത്തെ മുറിയിലേക്ക് കടന്നുപോയി. അവർ രണ്ടുപേരും മുട്ടിന്മേൽ നിന്ന് ഹല്ലേലൂയ തന്റെ മകനെ ഓർത്ത് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കരയുന്നത്, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ കരയുന്നത് വൃഥാവല്ല ദൈവമക്കളെ. ഒരു ബില്ലി ഗ്രഹാം എഴുന്നേറ്റ് വരുവാൻ തന്റെ മാതാപിതാക്കളുടെ കണ്ണീരുകൊണ്ട് സാധിച്ചുവെങ്കിൽ ഇനിയും എന്നാണ് ഒരു ബില്ലി ഗ്രഹാം എഴുന്നേൽക്കുന്നതെന്ന് നമുക്ക് അറിയുകയില്ല. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അതുപോലെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് മണിക്കൂറുകളൊന്നും കുറഞ്ഞു പോകാതെ, നമ്മുടെ കണ്ണിലെ കണ്ണുനീരുകളൊന്നും വറ്റിപ്പോകാതിരിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് ശക്തമായി ഈ പ്രാർത്ഥനയുടെ ആത്മാവിൽ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ നിൽക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ബലപ്പെടട്ടെ. അതിനായി നമ്മളെ ദൈവം സഹായിക്കട്ടെ എന്ന് എളിവൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവം നൽകി തന്ന ചിന്തയിലേക്ക് കടന്നതിന് മുൻപായിട്ട് എളിവളൊരു പാട്ടിന്റെ ഒരു 4 വരി പാടാൻ ആഗ്രഹിക്കുകയാണ്. ഹൈഡ് മീ നൗ എന്ന ഇംഗ്ലീഷ് സോങ്ങിന്റെ മലയാളം കോറസ് ആണ് എളിയവളെ പാടുവാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. എന്തെല്ലാം സമുദ്രങ്ങൾ ഞങ്ങളുടെ നേരെ ഉയർന്നു വന്നാലും അതിന്റെ മേൽമേൽ നടക്കുവാൻ ഞങ്ങൾക്ക് ശക്തി പകരുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഈ വചനത്തിൽ കൂടെ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ മക്കളെ ദൈവം ഉറപ്പിക്കണമേ കർത്താവേ. ആരെങ്കിലും വേദനയോട് ഇന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ കർത്താവ് അവരോട് വാസ്തവമായി ഇടപെടുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen.
ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ് ഇളയവളിന്ന് ദൈവജനവുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഇത് ദൈവമക്കളെ എനിക്ക് ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ജെയ്ഡിന്റെ ആ ഒരു പ്രയാസത്തിന്റെ സമയത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുവാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ ഒരു നല്ല കൂട്ടം ജനമുണ്ടായിരുന്നു. എങ്കിലും പലപ്പോഴും പല സമയത്തും ആ ഒരു വേദനയെ കൂടെ കടന്നു പോയപ്പോൾ ആരുടെയും വാക്കുകൾ ആശ്വാസത്തിന് ഉപകരിക്കാതിരിക്കുന്ന ആ ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ കർത്താവ് എളിയവളോട് വളരെ വ്യക്തമായി സംസാരിച്ചു. അതിനു മുമ്പൊന്നും എനിക്ക് ബൈബിൾ വചനങ്ങൾ കേൾക്കുന്നതും ദൈവത്തിന്റെ വചനം കേൾക്കുന്നതും നല്ല പ്രസംഗമൊക്കെ കേട്ടിരിക്കാനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ എങ്ങനെയാണ് വചനത്തിന് സംസാരിക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ആ വാചകങ്ങൾ ഓരോന്ന് എളിയ വീണ്ടും വീണ്ടും വായിക്കുവാനിടയായി. അപ്പോൾ അതിലെ ഓരോ വാചകങ്ങളും ദൈവം എന്നോട് സംസാരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതേ സിമിലർ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ വചനങ്ങൾ എന്നോട് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. കാരണം യേശുവിന്റെ വചനത്തിന് ജീവനുണ്ട്. അത് നമ്മളെ ശക്തിപ്പെടുത്തുന്ന യഹോവയുടെ വചനമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം പ്രിയ ദൈവമക്കളെ നിങ്ങളോട് സംസാരിക്കുന്ന നിലയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. യേശു ശിഷ്യന്മാരുമായി കടകിൽ കയറി അക്കരയ്ക്ക് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ. 22-ാം വാക്യം ആദ്യ പാർട്ട് ഇങ്ങനെ വായിക്കുന്നു, ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി. ആ പടകിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് വളരെ ബിസി ആയിട്ടൊരു മിനിസ്ട്രിയാണ് യേശു അവിടെ ചെയ്യുന്നത്. രോഗികൾക്ക് സൗഖ്യവും വളരെ ഉപമകളൊക്കെ പറയുകയും ദൈവരാജ്യത്തിന്റെ ഉപമകളാൽ അതിനെ പലയിടത്തും അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സെയിം ഇൻസിഡന്റ് മാർക്കിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ യേശു വളരെ തിരക്കു പിടിച്ച് കർത്താവിന്റെ വേലയിൽ അഭിവൃദ്ധിയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ യേശു അവിടെ നിന്നൊക്കെ ആ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് തന്റെ ശിഷ്യന്മാരുമായിട്ട് അവരോട് പർപ്പസ്ഫുള്ളായിട്ട് ആ പടകിലേക്ക് യേശു കയറുകയാണ്. എല്ലാ തിരക്കിൽ നിന്നും ഒന്ന് മാറി, ആ ബിസി ആയിട്ടുള്ള മിനിസ്ട്രിയിൽ നിന്ന് മാറി യേശുവിന് കുറച്ച് റെസ്റ്റ് ആവശ്യമായിരുന്നു. അപ്പൊ ശിഷ്യന്മാർ യേശുവിന്റെ പുറകെ പോയി. എല്ലാവരും ആ പടകിൽ കയറിയില്ല. കുറച്ച് ചെറു പടകുകൾ അവനെ അനുഗമിച്ചു എന്നൊക്കെ നമ്മള് മറ്റു സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് കർത്താവ് പടകിനെ ഒരു സ്റ്റേജായിട്ട് ഉപയോഗിച്ചു. എന്നാൽ ഇവിടെ യേശു പടകിൽ നിന്നും വിട്ട് അക്കരേക്ക് യാത്ര പോവുകയാണ്. അപ്പൊ ശുശ്രൂഷയൊക്കെ ചെയ്ത് വളരെ ക്ഷീണിതനായ യേശു അതിന്റെ അമരത്തിരുന്ന് ഉറങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മാത്യുവിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു ശാസ്ത്രി വന്ന് യേശുവിനോട് സംസാരിക്കുന്നു, കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ യേശു ആ ശാസ്ത്രിയോട് പറയുന്നുണ്ട്, കുരുനരികൾക്ക് കുഴികളും പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല. അത് വളരെ ലിറ്ററലായിട്ട് ഇവിടെ സംഭവിക്കുകയാണ്. യേശുവിന് തല വെക്കാൻ വേറെ സ്ഥലമില്ലായിരുന്നു. അതിനാൽ ആ അമരത്തെ തല വെച്ച് ഉറങ്ങുന്ന ഒരു യേശു. കർത്താവ് ശരിക്കും ഒരു മനുഷ്യനായിരുന്നു, നമ്മളെ പോലുള്ള എല്ലാ ബലഹീനതകളും ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. തന്റെ ബോഡി ഒത്തിരി ടയേർഡായിരുന്നു. അതുകൊണ്ട് യേശു അതിൽ നിന്ന് ഉറങ്ങിപ്പോയി. ആ പടക വളരെ ശാന്തമാ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ശിഷ്യന്മാർ ആരെങ്കിലും ആയിരിക്കും ആ പടക് തുഴഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ യേശു ഉറങ്ങുന്നു. ശിഷ്യന്മാര് വളരെ ശക്തിയോടുകൂടി ആ പടക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ആ പടകിൽ ഉണ്ടായിരുന്നു എന്നിട്ടും ചുഴലിക്കാറ്റ് വളരെ ശക്തമായി അതിലേക്ക് അടിക്കുന്നു. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾ നമ്മളോട് പറയും, ഓ നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയതല്ലേ, എന്നിട്ട് നിനക്ക് എന്തുകൊണ്ടാ പ്രശ്നം വരുന്നത്? യേശു ഒരു പക്ഷേ നിന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കും, നിന്റെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു മറുപടി ഇല്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ നോക്കിക്കെ യേശു ഉണ്ടായിരുന്ന പടകിലും ചുഴലിക്കാറ്റ് വളരെ ശക്തിയോടെ അടിക്കുന്നുണ്ട്. അതിൽ വെള്ളം കയറി തുടങ്ങാൻ തുടങ്ങി. അപ്പൊ കുറച്ച് വെള്ളമൊക്കെ വീണപ്പോൾ ശിഷ്യന്മാർക്ക് ആ ഗലീല കടലിൽ പലപ്പോഴും ഇങ്ങനെ കാറ്റുകളൊക്കെ അടിക്കുന്നതാണ്. പലപ്പോഴും അവരത് മാനേജ് ചെയ്തിട്ടുണ്ടാകാം. ഒരു പക്ഷെ കുറച്ച് വെള്ളം കയറിയെന്നെങ്കിൽ അവരത് മാനേജ് ചെയ്തേനെ. എന്നാൽ അരയോളവും അല്ല അവര്
ആ പടങ്ങ് മുങ്ങുമാറായി, മുങ്ങുമാറോളം വെള്ളം ശക്തിയോടെ അടിച്ചു കയറി. നമ്മളും ഇതുപോലെ കൊച്ചു പ്രശ്നങ്ങളൊക്കെ വന്നാല് നമ്മൾ തന്നെ മാനേജ് ചെയ്യാൻ നോക്കും. എന്നാൽ അവര് മരിക്കുന്നവരെ ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ശിഷ്യന്മാർ പേടിച്ചുപോയി. അവര് പ്രാണഭയത്തിലാകുന്നു. അടുത്ത നിമിഷം അവർ മരിച്ചു പോകും എന്ന് അവർ വിചാരിച്ചു. നമ്മുടെ ജീവിതത്തിലും നമ്മളും ഇതുപോലല്ലേ? നമ്മളും പലപ്പോഴും ഭയത്തിന് അടിമകളാകാറില്ലേ? നമ്മുടെ ജീവിതത്തിൽ പുറത്തും പ്രശ്നം, അകത്തും പ്രശ്നം. വെള്ളം അവരെ തടങ്ങിനകത്തുമുണ്ട്, പുറത്തും വെള്ളം ശക്തമായിട്ടുണ്ട്. അവരെങ്ങോട്ടാണ് പോകുന്നത്? യോന അയ്യം വിളിക്കുന്നത് പോലെ അകത്തായാലും മീന്റെ വായിക്ക് അകത്ത് വയറിനകത്താണ്, പുറത്താണെങ്കിലും വെള്ളമാണ്. അപ്പോൾ അങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയില് വന്നപ്പോൾ ശിഷ്യന്മാർ പ്രാണഭയത്തിലായിപ്പോയി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഏത് തരത്തിലുള്ള ഒരു ഭയമാണ് നമ്മളെ ഇന്ന് ഗ്രിപ്പ് ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും രോഗത്തിന്റെ അവസ്ഥയാണോ? ഒരു പക്ഷെ നാളെ ഞാൻ മരിച്ചു പോയാൽ എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും? നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പേടിയാണോ? നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പേടിയാണോ? അവരെ ആര് കല്യാണം കഴിക്കും? അവരുടെ ഭാവി എന്തായിത്തീരും? കർത്താവേ, എന്നൊക്കെ ഓർത്ത് വേദനിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണ്. കർത്താവ്, പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്കാണെന്ന്. നമ്മൾ ഒറ്റപ്പെടുന്നു എന്നുള്ള ആ ഒരു ഭീതിയാണോ ഇന്ന് നമ്മളെ ഭരിക്കുന്നത്? ആ ഒരു ഭീതി നമ്മളെ ഇന്ന് ഭരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ആ ഗുഡ് ന്യൂസ് ഇതാണ്, പ്രാണഭയത്തിലായി ശിഷ്യന്മാർ ഓടി ആരുടെ അടുത്തേക്കാ ചെല്ലുന്നേ? യേശുവിന്റെ അടുത്തേക്കാ ചെയ്യുന്നേ. അതിനേക്കാളും ഫണ്ണിയായിട്ടുള്ള ഒരു കാര്യം, ആ വെള്ളത്തിൽ മുഴുവൻ വെള്ളം കയറുകയാണ്. നമ്മളിപ്പോ ആരെങ്കിലും ഒരാൾ നല്ല സ്ലീപ്പിലാണെങ്കിൽ അവരെ ഉണർത്താൻ എന്തോ ചെയ്യും, കണ്ണിലോട്ട് ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കും. എന്നാല് ഈ വെള്ളം കയറി പടങ്ങ് മുങ്ങുമാറായിട്ടും ഒരാൾ അവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിശം തന്നെയാ. അപ്പൊ എന്ത് ഡീപ്പായിട്ട് യേശു കർത്താവ് അവിടെ ഉറങ്ങുന്നത്? യേശുവിന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മളാണെങ്കിൽ പാനിക്കാവും, പക്ഷെ അതിന്റെ ഇടയ്ക്കും കയറിന് ഉറങ്ങുന്നതാണ് യേശു. അപ്പോൾ ശിഷ്യന്മാർ അവിടെയൊക്കെ കടന്നു നിന്നൊരു വല്ലാത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്. അവര് പ്രാണഭയത്തിലായി അവർ പ്രാണഭയത്തിലായി അടുക്ക ചെന്നു. നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവിടെ നിന്ന് സൂക്ഷിച്ചു വായിച്ചു നോക്കിയേ, നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു. ആരായി ഞങ്ങള്? ഞങ്ങളുടെ കൂടെ ആ ബോട്ടിൽ ആരുണ്ട്? യേശുപുരനുണ്ട്. പക്ഷേ ആ ശിഷ്യന്മാര് ഒരു നിമിഷം യേശുവിനെ അങ്ങ് മറന്നുപോയി. നമ്മളും ഇതുപോലല്ലേ ദൈവമക്കളെ? ഒരു പ്രോബ്ലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പ്രോബ്ലമാണ് നമ്മൾ കാണുന്നത്. തൊട്ടപ്പുറത്തുള്ള യേശുവിനെ പലപ്പോഴും നമ്മൾ അറിയാറില്ല. എലിവൽ ആ ജയിലിന്റെ പ്രയാസത്തിലൊക്കെ വന്നപ്പോ എന്നെ ഏറ്റവും ശക്തീകരിച്ച ഒരു വാക്ക് ഇതായിരുന്നു, എന്റെ മകളെ നീ എത്ര പ്രശ്നത്തിൽ കൂടെ പോയാലും എന്തെല്ലാം തലകീഴ് മറിഞ്ഞാലും ഞാൻ നിന്റെ കൂടെ ഇല്ലേ? നിന്റെ പടകിൽ ഞാനില്ലേ? പിന്നെ നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? പ്രിയ ദൈവമക്കളെ, അതാണ് നമ്മുടെ ഒന്നാമത്തെ ഗുഡ് ന്യൂസ്. നമ്മുടെ ഏത് സ്ട്രഗിളിലും നമ്മുടെ ചാരത്തുള്ള ഒരു അപ്പച്ചൻ നമ്മുടെ കൂടെ ഉണ്ട്. ആ കർത്താവ് എപ്പോഴും ഒരിക്കലും നമ്മളെ ഒറ്റയ്ക്കാക്കി വിടത്തില്ല. നമ്മുടെ പ്രശ്നത്തിന്റെ നടുക്ക് നമ്മുടെ കർത്താവുണ്ട്. ആ കർത്താവിന്റെ അടുക്കലേക്ക് നമുക്ക് ചെന്നാൽ നമുക്ക് പിന്നെ ഭയമൊന്നും ഒരു വിഷയമല്ല. ദൈവമക്കളെ, കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. കർത്താവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. അതുകൊണ്ട് നമ്മുടെ ഏത് പ്രശ്നത്തിന്റെ നടുവിലും നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അടുത്ത ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, ഇവർ ഓടിച്ചെന്ന് പറയാ, കർത്താവേ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് ഒരു വിചാരവും ഇല്ലയോ? ഇതുപോലെ എത്ര ക്വസ്റ്റ്യനാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്. കർത്താവേ, ചിലപ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ദൈവമേ ഞാൻ ഇങ്ങനെ കരയുന്നത് നിനക്ക് ഒത്തിരി ഇഷ്ടമാണ്, എന്നെ എന്തിനാ ഇങ്ങനെ കരയിക്കുന്നത്? അപ്പൊ നമ്മൾ പലപ്പോഴും ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യനുമായിട്ട് ചെല്ലുന്നു നമ്മുടെ കർത്താവിന്റെ അടുത്തോട്ടാണ്. കർത്താവേ എന്തുകൊണ്ടാ എനിക്ക് മാത്രം ഈ പ്രശ്നം? അല്ലെങ്കിൽ കർത്താവ് എന്തിനാ എന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ വിട്ടേക്കുന്നെ? അങ്ങനെ ഒരുപാട് ഫൂളിഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചോദ്യം തിരിച്ച് കർത്താവ് ഒന്ന് ചോദിച്ചാലോ? എന്താണ് അവിടെ ശിഷ്യന്മാർ പറയുന്നത്? കർത്താവ് നിനക്ക് ഒരു വിചാരവും ഇല്ലയോ? പ്രിയ ദൈവമക്കളെ, അവിടെ ശിഷ്യന്മാര് ഒരു പക്ഷേ യേശുവിനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ അവരെ വെള്ളത്തിൽ പോവായിരുന്നോ? അവര് പോയാൽ യേശു എവിടെയാ പോകുന്നത്? യേശു അവരുടെ ബോട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത്? അപ്പൊ നമ്മുടെ പ്രോബ്ലങ്ങൾ നമ്മുടെ പ്രോബ്ലം അല്ല ദൈവമക്കളെ, അത് കർത്താവിന്റെയും കൂടെ പ്രോബ്ലമാ. നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രശ്നമല്ല, അത് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്കുക, അത് യേശുവിന്റെ പ്രശ്നമാ. കർത്താവിശന് അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്, അതാണ് നമ്മുടെ സെക്കൻഡ് ഗുഡ് ന്യൂസ്. നമ്മളെ കുറിച്ച് വിചാരമില്ലാത്ത ദൈവമല്ല, ഹീ ഈസ് കൺസേൺ ഫോർ യു. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് യേശുവിനെ അവിടെ ഉണർത്തി വളരെ ഹൃദയഭേദമായ ചോദ്യം ചോദിച്ചു എങ്കിലും യേശു എന്താണ് അവിടെ ചെയ്യുന്നത്? അവൻ കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു.
നമ്മൾ ഇതുപോലെ വല്ല ഫൂളിഷ് ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് നമ്മൾ എന്തോ ചെയ്യും, ഒരു നല്ല അടിയും കൊടുക്കും അല്ലെ, അടി കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ യേശോബച്ചൻ ഇവിടെ ചെയ്യുന്ന എന്താ, ആദ്യം കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. കാരണം നമ്മളെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവം, നമ്മൾ നശിച്ചു പോകാൻ താല്പര്യമില്ലാത്തൊരു ദൈവം, നമുക്ക് വേണ്ട ഡോസൊക്കെ പിന്നെ ആയിരിക്കും തരുന്നത്. പക്ഷേ ആദ്യം നമ്മുടെ പ്രോബ്ലത്തിന് ദൈവം ഒരു പരിഹാരം തരും. അതുകൊണ്ട് നമ്മളെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അടുത്ത സന്ദേശം നമ്മൾ കാണുന്നു, കർത്താവ് ആ കാറ്റിനെയും ആ വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്, പലതിനോടും കൽപ്പിച്ച് വരുവാൻ കൽപ്പിക്കുന്ന യഹോവയുടെ വാക്കിന്റെ ശക്തി. കർത്താവിന്റെ മുമ്പിൽ നിൽക്കാത്ത ഒരു ശക്തിയില്ല ദൈവമക്കളെ, ഒരു കാറ്റുമില്ല, ഒരു കോളുമില്ല. ഹല്ലേലൂയ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് സംസാരിച്ചപ്പോൾ അവിടെ വെളിച്ചമുണ്ടായി. ഹല്ലേലൂയ. സൂര്യനെയും ചന്ദ്രനെയും ഹല്ലേലൂയ, ലോകത്ത് കാണുന്ന എല്ലാ സസ്യങ്ങളെയും ഹല്ലേലൂയ, മൃഗങ്ങളെയും എല്ലാം ഉണ്ടാക്കി എന്റെ കർത്താവ് ഒറ്റ വാക്കുകൊണ്ടാണ്. അപ്പൊ എന്റെ കർത്താവിന്റെ വാക്കിന് മുമ്പിൽ പിടിച്ചു നിൽക്കാത്തതായി ഈ ലോകത്തിൽ ഒന്നുമില്ല. സോ ഹീസ് ഇൻ കൺട്രോൾ ഓഫ് യുവർ സിറ്റുവേഷൻ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ ഡിവൈൻ നേച്ചറാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പൂർണ്ണമായ ദൈവം ദൈവത്വത്തിൽ അവിടെ വെളിപ്പെടുകയാണ് തന്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ. കുറച്ചു മുമ്പ് മനുഷ്യനായി കാണപ്പെട്ട യേശു അവന്റെ എല്ലാ ദൈവത്വത്തിന്റെ ശക്തിയും അവിടെ നമ്മൾ വെളിപ്പെട്ടു വരികയാണ്. കർത്താവ് ആ പ്രോബ്ലത്തെ അവിടെ ഇല്ലാതാക്കുകയാണ്. നമ്മുടെ ഏത് പ്രശ്നത്തിന്റെ മുമ്പിലും കർത്താവിന്റെ അടുത്ത ഗുഡ്നെസ് കർത്താവ് പറയുന്ന, മകളെ ഞാൻ അതിന്റെ മേൽ കൺട്രോളുണ്ട്, അത് നിന്റെ കൺട്രോളിലല്ല, അത് എന്റെ കൺട്രോളിലുള്ള വിഷയമാണ്. ഞാനൊരു വാക്ക് കൽപ്പിച്ചാൽ എല്ലാം ശാന്തമാകും. അപ്പോ അത് മൂന്നാമത്തെ ഗുഡ് ന്യൂസ്. നാലാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യത്തെ സെന്റൻസ് നമ്മൾ വായിക്കുന്നത്, ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരയ്ക്ക് പോക എന്ന് അവരോട് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, അവിടെ നമ്മൾ എന്താ കാണുന്നത്? ദൈവത്തിന്റെ ഒരു പർപ്പസോട് കൂടി ആ തടാകത്തിലെ ആ പടകിൽ കയറിയത്. നമ്മുടെ ജീവിതത്തിന് പർപ്പസ് ഇല്ലെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? നമ്മളൊരു ഒരു ഭാരം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എല്ലാം തീർന്നു കർത്താവെ, ഇതിന്റെ അവസാനമാണെന്ന് നമ്മൾ വിചാരിക്കും എന്നേ. പക്ഷേ അക്കരയ്ക്ക് കൊണ്ടുപോകാമെന്ന് ബാക്കി തന്ന കർത്താവല്ലേ നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ പർപ്പസുകൾ ഇതുവരെ തീർന്നു പോയിട്ടുണ്ടോ? ഇല്ല ദൈവമക്കളെ. ദൈവത്തിന്റെ പർപ്പസുകൾ, പദ്ധതികൾ ഇനിയും നടക്കാനുണ്ട് നമ്മുടെ ജീവിതത്തില്. അത് അതിന്റെ നിറവടിയിലേക്ക് ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗരസന്യ ദേശത്ത് ഹല്ലേലൂയ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്. അവനെ വിടുവിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് പോകുന്നത്. വസ്ത്രം പോലും ധരിക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ ആ ദേശത്തിൽ ഒരു മനുഷ്യർക്കും അവനോട് അടുക്കുവാൻ കഴിയുകയില്ലായിരുന്നു. ഇതുപോലെ ബദ്ധപ്പെട്ടിരിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. യേശുവിനെ അറിയാതെ, യേശുവിന്റെ സ്നേഹം അറിയാതെ നിൽക്കുന്ന, ബന്ധനത്തിലായിരിക്കുന്ന ചിലർ വിടുതൽ പ്രാപിക്കുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഉയർന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ ഉപരിയാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പർപ്പസ്. അതിനെക്കുറിച്ച് നമ്മളെ ചിന്തിച്ചുകൊണ്ട് നമ്മളെ ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ അതിജീവിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരും. അതിനുശേഷം നമ്മൾ 25-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ യേശു അതിനെ ശാസിച്ചതിന് ശേഷം പിന്നെ അവരോട് പറയുന്നു, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സ്ട്രഗിൾസിൽ ദൈവത്തിനെ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു 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 സന്ദർഭമാണ്. അതായത് ഒരിക്കലും യേശു വെള്ളത്തോട് കൽപ്പിക്കുന്നതോ കാറ്റിനെ ശാസിക്കുന്നതോ ഒന്നും ഈ ശിഷ്യന്മാർ കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ അന്ന് ആ സ്ട്രഗിൾ കൂടെ കടന്നു പോയത് കൊണ്ടല്ലേ യേശുവിനെ പുതിയതായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ സ്ട്രഗിളിൽ എത്രയോ നമ്മൾ ദൈവത്തെ ടേസ്റ്റ് ചെയ്തിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ഫിയറിനേക്കാൾ നമ്മുടെ ഫെയ്ത്ത് എക്സസൈസ് ചെയ്യുവാനുള്ള ഒരു ഒരു സന്ദർഭമാണ് നമ്മുടെ സ്ട്രഗിൾസ്. നമ്മുടെ സ്ട്രഗിൾസിനെ അങ്ങനെ കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും കൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ സ്ട്രഗിൾസിന്റെ മുമ്പിൽ കർത്താവ് നമ്മുടെ ഒപ്പമുണ്ട്. അത് നമ്മുടെ പ്രോബ്ലമല്ല, അത് യേശുവിന്റെ പ്രോബ്ലമാണ്. നമ്മൾ നശിച്ചാൽ കർത്താവിനെ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മളെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സ്ട്രഗിളിൽ അതിന്റെ കൺട്രോളുള്ള ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. പിന്നീട് ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞത്, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് അത് വെളിപ്പെടുത്തിക്കൊണ്ടുവരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നും ഭാരപ്പെടേണ്ട ദൈവമക്കളെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് നമ്മുടെ ബോട്ടിലുണ്ട്. അക്കരെ ചെല്ലുവോളം ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ അവസരം ഒരുക്കി തന്ന ഡോളിയാനിക്ക് യേശുവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എളിയോ എളിയോ വാക്കുകളെ ചുരുക്കട്ടെ. ആമേൻ.